ഹായ്, ഞാൻ സുരജ. ഇക്കഴിഞ്ഞ കേരള കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് കെമിസ്ട്രി എക്സാം എഴുതിയിരുന്നു. PSC എക്സാം ആയതുകൊണ്ട് തന്നെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഷെജിത് സാറായിരുന്നു. സാറിൻ്റെ ഫ്യൂച്ചറിംഗ് ആപ്പ് വഴിയാണ് സാർ ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ വഴിയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ഡയറക്റ്റ് ക്ലാസ് ആയിരുന്നു, പിന്നീട് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ത്രൂ സാറിൻ്റെ ആപ്പ് വഴി, ഫ്യൂച്ചറിംഗ് ആപ്പ് വഴി ഞങ്ങൾക്ക് ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ്സുകൾ ബാക്കി മുഴുവനായിട്ടും തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ടോപ്പിക് ആയിക്കോട്ടെ, വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളാക്കി ആ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചു തരും കൃത്യമായിട്ട് സാറ്. അതായത് ഈവൺ കെമിസ്ട്രി അറിയാത്തൊരാൾക്ക് കൂടി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ JRF നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആളായിക്കോട്ടെ, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഷെജിത് സാർ. സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹെൽപ്ഫുള്ളാണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അത് ഓർത്ത് വയ്ക്കാനുള്ള ചില ട്രിക്കുകളും എല്ലാം ആയിട്ടാണ് സാറിൻ്റെ ക്ലാസ് പോകുന്നത്. ക്ലാസ്സിൻ്റെ അത് മാത്രമല്ല, സാറിൻ്റെ മോട്ടിവേഷനും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സബ്ജക്ട് വൈസ് മാത്രമല്ല, നമ്മൾ ഈവൺ കഴിക്കേണ്ട ഫുഡിനെ കുറിച്ച്, നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ഏതൊക്കെ തരത്തിലുള്ള ടെൻഷനാണോ നമുക്ക് ഉണ്ടാകുന്നത്, അതെല്ലാം പറഞ്ഞു തന്നത് എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാമെന്നൊക്കെ സാർ പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ ടെൻഷനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാറിൻ്റെ ക്ലാസ്സിനോട് പറ്റിയിട്ടുണ്ട്. താങ്ക് യു സാർ ഫോർ ദ ക്ലാസ്.